ഹൈ ഫ്രണ്ട്സ്, എം ഫോർ ഡോമിനോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ചെറുപ്പകാലത്ത് ഒരുപാട് കാക്കകളെയും പട്ടികളും ഒക്കെ അടിച്ചൊരു സാധനമാണ് കവണ എന്ന് പറയും. അപ്പോൾ ഈ കവണ ഉപയോഗിച്ച് നമ്മളൊരു തെറ്റായി അഥവാ ഒരു ഫിഷ് ഗൺ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇന്നത്തെ ഫിഷ് ഗണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാമ്പു അഥവാ മുള ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിഷ് ഗൺ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫിഷ് ഗൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല സൈസുള്ള ഇതുപോലുള്ളൊരു മുള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്കെച്ച് കൊണ്ട് നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഈ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അടുത്തായി നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പോർഷൻ വീണ്ടും ഇതേമാതിരി റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു യു ഷേപ്പിലും നമുക്ക് നല്ല രീതിയിൽ വീണ്ടും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഉള്ളിയോ അല്ലെങ്കിൽ ഒരു എക്സോ ബ്ലേഡോ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ വൃത്തിയായി മുറിച്ച് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വൃത്താകൃതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് നമ്മുടെ ഫിഷ് ഗണ്ണിൻ്റെ ഹാൻഡ് ഇതേപോലെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡ്രില്ല് ചെയ്ത് കൊടുത്ത് ഏതെങ്കിലും ഒരു ഹോളിന് നേരെ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മാർക്ക് ചെയ്ത് ഏകദേശം മുക്കാൽ ഭാഗവും നമ്മൾ മുറിച്ച് കളയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷിംഗ് ഗണ്ണിൻ്റെ പിടിയുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് മിനുസപ്പെടുത്തി കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ഇതൊന്ന് കിട്ടും. അടുത്തായിട്ട് നമ്മുടെ ഫിഷിംഗ് ഗണ്ണിൻ്റെ അമ്പ് സെറ്റ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ പണിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കുഴൽ ഷേപ്പുള്ള ഒരു മുളയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ നമ്മൾ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ മിനുസപ്പെടുത്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗണ്ണിൻ്റെ സൈലൻസറിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ കവണയുടെ ഈ ഒരു റബ്ബർ കേബിളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടറ്റവും നമ്മൾ കെട്ടിയിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈലൻസർ ഈ ഒരു ഹോളിനുള്ളിലൂടെ കടത്തി കൊടുക്കുക. നമ്മളിവിടെ ഇട്ട് കൊടുത്ത കേബിള് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ആ ഒരു ഹോളിനുള്ളത് ഫിക്സായിട്ട് നിൽക്കാൻ വേണ്ടി ചെറിയൊരു മുളയുടെ പീസ് ഈ ഒരു ഗ്യാപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ട അമ്പാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മുളയുടെ പീസ് ഇതുപോലെ ചെത്തി മിനുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പൊട്ടാതെ വളയാതെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം തീ കൂട്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ അമ്പിൻ്റെ അറ്റത്ത് ഷാർപ്നെസ് കിട്ടാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഒരു ആണിയോ അല്ലെങ്കിൽ ഒരു കമ്പിയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു കെട്ടുകമ്പി ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂർച്ച കിട്ടാൻ വേണ്ടി നമ്മൾ കല്ലിൻ്റെ മുകളിൽ വരച്ച് നല്ല ഒരു മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സൈലൻസറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അമ്പിട്ട് വലിച്ച് നീട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ്, നല്ല പവർഫുള്ളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ തെറ്റാലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫിഷ് ഗണ്ണ് വളരെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അമ്പൊക്കെ നല്ല കൂർപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് അടിക്കണം. നമ്മുടെ ഈ കുഴലിലേക്ക് നമ്മുടെ അമ്പ് ഇട്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് പുറകിലേക്ക് എടുത്തു, എന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മീനൊക്കെ പിടിച്ചു നോക്കാം, എന്താണ് മീനിനെ കിട്ടോ ഇല്ലോ എന്നുള്ള അവസ്ഥ അറിയില്ല. നമുക്കൊരു ടെസ്റ്റ് അടിച്ചു നോക്കാം ജസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. അതാണ് വർക്കിംഗ്. അപ്പോൾ നമുക്കൊന്ന് മീനിനെ, അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഫിഷ് ഗണ്ണിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ മുമ്പ് ഇവിടെ മീൻ പിടിച്ച ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ചെറിയ മീനും വലിയ മീനൊക്കെ ഉണ്ട്. വലിയ മീൻ കിട്ടാനുള്ള സാധ്യതയില്ല, ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ചു നോക്കുന്നതാണ്. അപ്പോൾ മീനൊക്കെ വളരെ കുറവാണ്, എന്നാലും നമുക്കൊന്ന് അടിച്ചു നോക്കാം ജസ്റ്റ്. കിട്ടിയില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. രണ്ടാമത് നമുക്കൊന്ന് നോക്കാം, അടിച്ചു നോക്കാം. നടക്കുന്നില്ല. അപ്പൊ നമുക്ക് ചെറിയൊരു മീനാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വലിയൊരു മീനിനൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നിലവിൽ നമ്മളൊരു സാമ്പിൾ കാണിച്ചെന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ടെലഗ്രാം നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷിംഗ് ഗണ്ണിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ അടിപൊളി സക്സസ് ആയിരുന്നു, നല്ല പവറാണ്, അപ്പോൾ നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ജസ്റ്റ് നമ്മളെ ഈ കവണ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വളരെ ചെറിയ ചിലവിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കുറച്ചൊരു മെനക്കെട്ടുണ്ടെന്നുള്ളൂ, പക്ഷേ വലിയ കോസ്റ്റ്ലി അല്ല. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു. ഇറ്റ്സ് മീ ഷമീർ അഹമ്മദ്, സൈൻ ഔട്ട്.